Hi friends, ellarkum Sumaki cooking lake swagatham. Innu nammal cheyan poguna recipe oru cutlet recipe aanu. Adayathu banana cutlet adava sweet cutlet. Idu namukku enginiya undakane nokka. Idu nalla tasty ulla recipe aanu, adu pole thana simple aayulla recipe aanu. Appo ningal endarathu try cheythu nokkanam ketto. Appo namukku idu enginiya undakane nokka. Adinu munne njan eppozhum parayarla pole ningalkku ee channel ishtamayal subscribe cheythu support cheya. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ബനാന കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്ത പഴമാണ്. അത് പഴുത്ത പഴം എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇവിടെ പഴുത്ത പഴമല്ല, അന്ന് പഴുത്ത പഴമാണ്. അപ്പോൾ നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം, അതായത് പുഴുങ്ങി എടുക്കണം. അപ്പോൾ സ്റ്റീമറിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം, ഒന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ പഴം പുഴുങ്ങാറില്ലേ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഉന്നക്കായൽ ഞാൻ ചെയ്തിരുന്നു, നമ്മൾ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ട് വേവിച്ചെടുത്തു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് തൊലിയോട് കൂടി തന്നെ, അല്ലെങ്കിൽ തൊലി ഇല്ലാണ്ട് തൊലി കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒത്തിരി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എന്തായാലും തൊലി കളയുന്നില്ല, തൊലി കളയാതെ തന്നെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ളത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അതാണ് പഴം പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുക്കുക, അതായത് വേവിച്ച് സ്റ്റീം ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മൂന്ന് പഴം ഇനി ഇതും കളയാം, ഈ ഭാഗം കളയാം. എന്നിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി റിമൂവ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ തൊലി റിമൂവ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് പഴമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ പഴം കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ പഴം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ആവിയിൽ നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി സ്റ്റീമർ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതായത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പഴം ചേർത്ത് പുഴുങ്ങിയെടുക്കാം, അതായത് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പൊ ഞാൻ പഴം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് പഴം വേവിച്ചെടുക്കാം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഴം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് നേരമായി വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പഴത്തിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ സ്കിൻ, അതായത് ആ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഉന്നക്കായൽ ചെയ്ത അതേപോലെ തന്നെ, അതായത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പഴം. ഓക്കെ, അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ടൊന്ന് വെക്കാം, അതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഴമൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം, ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്താലും മതി, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ബനാന കട്ട്ലേറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് കട്ട്ലേറ്റ്, അതായത് പഴം നല്ല മധുരമുള്ളതുകൊണ്ട് സ്വീറ്റ് ആണ്, അപ്പൊ നമ്മൾ സ്വീറ്റ് കട്ട്ലേറ്റ് എന്നും പറയും. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുക എല്ലാതും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് സ്പോട്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, നാരുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ കളയാം. ഞാനിപ്പോൾ അതൊന്നും കളയുന്നില്ല, എല്ലാം എടുക്കുകയാണ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കുക. പഴമൊക്കെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട്. അതായത് നാളികേരം ചിരകിയതും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കണം. പക്ഷെ അത് ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയിട്ട് അതായത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പം ഇത് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ, ഗീ നെയ്യ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും നെയ്യ് ചേർക്കാം. അതൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് നാളികേരം ചേർക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്തൊന്ന് ഒന്ന് സോർട്ട് ചെയ്താൽ മതി. കളറൊന്നും മാറേണ്ട കാര്യമില്ല. ആ നെയ്യുടെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം, ഞാൻ ഒരു ചെറിയ മുറി നാളികേരം മുഴുവനെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരക്കപ്പ് നാളികേരം മതിയോ? ഓക്കെ, അരക്കപ്പ് നാളികേരം മതി. ഞാനിപ്പോൾ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു മുറി നാളികേരം. അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നാളികേരം ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മധുരമാണ്, അതായത് സോറി പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്നത് ഇപ്പോൾ പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഓക്കെ, ഇനി പഴത്തിന് ഇത്തിരി മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഇത്തിരി മധുരം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പഴത്തിന്റെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നാളികേരം ഒന്ന് ജസ്റ്റ് നെയ്യില് സോർട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്താലും മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഈ ഒരു നാളികേരത്തിന് ചേർക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നട്ട്സുകളും അതുപോലെ തന്നെ റൈസിൻസ് ഉണക്കമുന്തിരി പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഒന്ന് വാടിയാൽ മതി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം, ആ പഴത്തിന്റെ മധുരം മാത്രം മതി. ഓക്കെ, പിന്നെ പഴത്തിന്റെ മധുരത്തിന്റെ ഇതനുസരിച്ചിരിക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മതിയോ? ഇത്ര മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തയ്യാൽ മതി, ആ നെയ്യിലൊന്ന് തയ്യാൽ മതി, കഴിഞ്ഞു. നമുക്ക് സാധാരണ അത് കളർ ചേഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു കൂട്ട് നമ്മൾ പഴം ഉടച്ചെടുത്തില്ലേ, അതിലേക്ക് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് എന്താ പറയുക, കട്ട്ലേറ്റിന് ഷേപ്പ് ആക്കാനായിട്ട് പറ്റണം. അപ്പോൾ കട്ട്ലേറ്റിന് ഷേപ്പ് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ബ്രെഡ് ക്രംസോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കേണ്ടി വരും, അതൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, അതിനുശേഷം നമുക്കൊന്ന് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എന്താ പറയുക, നാളികേരം അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ നെയ്യിൽ ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
പിന്നൊരു കാര്യം ഞാനൊരു കാര്യം ഇടാൻ മറന്നു, അതായത് ഏലക്കപ്പൊടി. നമ്മളത് നെയ്യ് നാളികേരം, അതായത് നെയ്യിൽ നമ്മൾ നാളികേരം പഞ്ചസാരയും ഒന്ന് ജസ്റ്റ് സോൾട്ട് ചെയ്തില്ലേ, അതിൽ ആ സമയത്ത് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കണമായിരുന്നു. അപ്പോൾ ഞാനത് ഇടാൻ മറന്നതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഇതിന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, കാ ടീസ്പൂൺ മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. കാ ടീസ്പൂൺ ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കണ്ടില്ലേ ഒരു ചെറിയൊരു വാട്ടറി, നമുക്ക് പിടിക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു വെറ്റ കണ്ടില്ലേ, ഒരു നനവ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒന്നിനെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ. അത് നോക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് വാട്ടറി കുറവാണെങ്കിൽ, ഒരു വെറ്റ്നസ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കണ്ട. അതല്ല, കുറച്ചുകൂടി ഇനി നമുക്ക് നനവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അത് അരിപ്പൊടി വേണമെന്നില്ല, ബ്രെഡ് ക്രംസ് ആയാലും മതി. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ബ്രെഡ് ക്രംസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കാണ്. ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ഇത് ഞാൻ ബ്രെഡ് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താ കേട്ടോ ബ്രെഡ് ക്രംസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിന്റെ പൊടി, റസ്കില് റസ്ക് വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ബൈൻഡ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും, അതായത് ബൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിരിക്കും. നമ്മൾ സാധാരണ കട്ട്ലറ്റിലാണെങ്കിൽ നമ്മൾ പൊട്ടാറ്റോണ് ബൈൻഡിങ്ങിന് കൊടുക്കുക അല്ലേ, അപ്പോൾ ഇത് പൊട്ടാറ്റോ നമുക്ക് ചേർക്കാൻ പറ്റില്ല. അതിന് പകരം ഇതുപോലെ ഒന്നില്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ ഉരുട്ടാനായിട്ട് പറ്റണം, ഉരുട്ടി അതൊന്ന് ഷേപ്പ് ആക്കാനായിട്ട് പറ്റണം. നമുക്ക് കട്ട്ലേറ്റ് നമ്മൾ ഏത് ഷേപ്പിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ഷേപ്പ് ആക്കാനായിട്ട് പറ്റണം. ഇതുപോലെ ആക്കി എടുക്കാം, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇനി കട്ട്ലേറ്റിന്റെ ഷേപ്പൊക്കെ ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നമുക്ക് വേണ്ടത് ഇപ്പൊ ഞാൻ നമ്മുടെ മിക്സ് ബനാന മിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുട്ട, മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയ ആൾക്കാർക്ക് മുട്ടയ്ക്ക് പകരം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി എടുക്കാം, അല്ലെങ്കിൽ മൈദ, മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കാം. ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള രീതിയിൽ കലക്കിയെടുക്കാം. അല്ലെങ്കിൽ പശുമ്പാല്, പശുമ്പാലായാലും മതിയാവും ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മുട്ട എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പിന്നെ ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ സാധാ ബ്രെഡ് ഉണ്ടല്ലോ അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ റൊട്ടിയില്ലേ, റൊട്ടി ഈ റസ്ക് റൊട്ടി, റസ്ക് അങ്ങനത്തെ റൊട്ടി ടൈപ്പ്, അത് വേണമെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് അതും നമുക്ക് യൂസ് ചെയ്യാം. അതല്ല, നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ബ്രെഡ് ക്രംസ് കിട്ടാനുണ്ട്, അതായാലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ സാധാരണ ബ്രെഡ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുക്കാം, ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ബോളാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, അതായത് ഓവൽ ഷേപ്പ് ചെയ്യാം, റൗണ്ട് ഷേപ്പ് ചെയ്യാം, സ്ക്വയർ ഷേപ്പ് ചെയ്യാം,
ഹാർട്ട് ഷേപ്പ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു ഷേപ്പാണ് എടുക്കുന്നത്. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ മുട്ടയിൽ മുക്കാണ്, മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. മുട്ടയിൽ ഡിപ്പ് ചെയ്തിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇടാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി എക്സസ് ആയിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ എക്സസ് ആയിട്ടുള്ള പൊടി അതിൽ തന്നെ വീണോളൂ. ദാ ഇതുപോലെ കാണണ്ടോ, ദാ ഇതുപോലെ ആക്കിയെടുക്കുക, കണ്ടില്ലേ. നമുക്ക് വീണ്ടും ഇനി തുടങ്ങാം. വീണ്ടും നമുക്കിത് ഇന്നൊരു ബോൾ എടുക്കാം. ബോൾ എടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യാം. ഇല്ലേ, ഇനി നമ്മൾ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക. എക്സസൈഡിലെ പൊടി തട്ടിക്കളയാം. ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എക്സസൈഡിലെ പൊടി പോക്കോളും. ഇതുപോലെ നമ്മളെല്ലാം പഴത്തിൻ്റെ മിക്സും ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഞാനപ്പോൾ എല്ലാ പഴവും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് നല്ല ചൂട് ആയിട്ടുള്ള എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കുക ആദ്യം, അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. ഞാൻ കുറച്ച് ഓയിലേ എടുത്തിട്ടുള്ളൂ. ഇനി എന്തായാലും ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, കട്ട്ലറ്റിന് എപ്പോഴും നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലേ ചെയ്യാം. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ കട്ട്ലറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കഴിഞ്ഞാൽ നമ്മളൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക, മറിച്ചിടുക. എന്നിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിലുള്ള ഫില്ലിങ്സ് ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് അധികം നേരം ഇടേണ്ട കാര്യമില്ല. ഈ ഒരു പുറം ഭാഗം മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് അല്ല, അത് പെട്ടെന്ന് കരിയും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറയണം. ഓക്കെ, അപ്പൊ പലരും പറയുന്നുണ്ട് നീട്ടിപ്പോണു വീഡിയോ, എന്താ പറയാ, ലോങ് ആയി പോണു, ലാഗിങ് ആയി പോകുന്നു എന്നുള്ള ഒരു കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്കിനി ഇങ്ങോട്ട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടിയാണ്
ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതില് പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, അതായത് കുക്കിംഗ് അറിയുന്നവരുണ്ടാവും, കുക്കിംഗ് കുറച്ചറിയുന്നവരുണ്ടാവും, തീരെ അറിയാത്തവരുണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നന്നായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അപ്പൊ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇപ്പോൾ ഈ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോ വീഡിയോ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ ഓഫ് കോഴ്സ് ടാഗിംഗ് ആയിട്ട് തന്നെ പോകും. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞു അത് മനസ്സിലായി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ ചിലപ്പോ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന റെസിപ്പീസ് ആണ്, അപ്പൊ അതുകൊണ്ട് വീഡിയോക്ക് ലെങ്ത് കൂടും, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഏകദേശം ഇതാ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സൈഡും ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, ഫ്രൈ ആയിട്ടുണ്ട്. പതുക്കെ പതുക്കെ നമുക്കത് എടുക്കാനായിട്ട് നോക്കാം. അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം, എടുത്തിട്ട് വരാം. അപ്പൊ ഇതാ നമ്മുടെ ബനാന കട്ട്ലേറ്റ് റെഡി. കണ്ടില്ലേ, നല്ല അടിപൊളി കട്ട്ലേറ്റ് ആണ്, നല്ല സ്വീറ്റ് ആയിട്ട് കട്ട്ലേറ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കും അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്റെ ഫീഡ്ബാക്ക്സ് എന്തായാലും എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് റെസിപ്പീസിന്റെ ഫോട്ടോസ് നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ റെസിപ്പീസ് ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുമാക്കിയുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അതേപോലെ തന്നെ മെയിൽ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, സുമാക്കി കുക്കിംഗിന്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക റെസിപ്പീസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്, അതായത് പരസ്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ 2000 സബ്സ്ക്രൈബേഴ്സ് ആണ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ എന്താ പറയുക, വളരെ ഞാൻ ഒട്ടും പ്രതി എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഇത്രത്തോളം ഒക്കെ ചാനല് നീങ്ങും, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പരസ്യമൊക്കെ വരും, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുമെന്നൊന്നും എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്താ പറയുക വളരെയധികം താങ്ക്സ് പറയാണ് സപ്പോർട്ട് ചെയ്തതിന്. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.